വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിന്റെ. അതിന്റെ പാർട്ട് ടു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അഗ്ലോണിമാസ് എന്റെ മമ്മിയുടെ ഡാഡിക്കൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മുകളിലത്തെ ടെറസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്, ഉള്ളത് കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഫസ്റ്റ് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവിടെ നല്ല രസമുള്ളൊരു പ്ലാന്റ് ഉണ്ട്, അഗ്ലോണിമ പ്ലാന്റ് ആണ്. അതിന്റെ നടുക്കിലൊക്കെ ഒരു ആഷ് ഗ്രീൻ കളറ്, അങ്ങനത്തെ അങ്ങനെ കലർന്ന ഒരു കളറ് വരുന്ന ഒരു ലീഫാണ്. പിന്നെ തുമ്പത്ത് നല്ല ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്. അത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ്, അത് നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതാണ്, ഇത് നമ്മുടെ നടുക്കില് വൈറ്റ് വെയിൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ തുമ്പത്തൊക്കെ ലൈറ്റ് ഗ്രീൻ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അടുത്ത പ്ലാന്റ് ഫുൾ പിങ്ക് കളറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിന്റെ തുമ്പത്തൊക്കെ നിറച്ച് ഗ്രീൻ ഡോട്ട്സ് പോലെ സ്പ്രെഡ് ആയി കിടക്കുന്ന ഗ്രീൻ കളർ ഉണ്ട്. നടുക്കില് ഗ്രീൻ പിങ്ക് വെയിൻ ആണ്, പക്ഷെ അതിന്റെ തുമ്പത്ത് കൂടെ ഗ്രീൻ പോകുന്നുണ്ട്. ഇത് റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ്, നല്ല ബുഷിയായിട്ട് പ്ലാന്റ്. പിങ്ക് അഞ്ചുമാൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. അഗ്ലോണിമയുടെ വേറെ ടൈപ്പ് ആണ്, നല്ല ബുഷിയായിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ പേര് അഗ്ലോണിമ ഹെങ് ഹെങ് എന്നാണ്, ഒരു ചൈനീസ് നെയിം വേർഡൊക്കെ ഉണ്ട്. നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഡോട്ട് ഗ്രീൻ ലിഫ്ല ഡോട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് പിങ്ക് മൂൺ എന്നാണ്. നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അത്, അതിന്റെ പിങ്ക് കളറൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പിങ്ക് കളറില് ഗ്രീൻ ഡോട്ട്സ് വരുന്ന ഒരു പ്ലാന്റ് ആണിത്. പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അത് വളരുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ എല്ലാ പിങ്ക് കളറും റെഡ് കളറൊക്കെ പ്ലാന്റ് ആണ്. പിന്നെ അപ്പുറത്ത് ഇരിക്കുന്നത് ഫിലഡെൻഡ്രോൺ ആണ്, ഇവിടെ ഷെയ്ഡിന് വേണ്ടി മമ്മിമ്മ വെച്ചിരിക്കുന്നതാണ്. പിന്നെ അപ്പുറത്ത് നേരത്തെ കാണിച്ചതുപോലെ എല്ലാം ഒരേപോലെയാണ്. ഇത് നമ്മുടെ ഗ്രീൻ ഡോട്ട്സ് വരുന്നതാണ്. പിന്നെ അപ്പുറത്ത് ഇരിക്കുന്നത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമയാണ്. പിന്നെ ഇത് റബ്ബർ പ്ലാന്റ് ആണ്, ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് ആ കളറിൽ വരുന്ന അഗ്ലോണിമ. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അഗ്ലോണിമാസ് ആണ്. നല്ല രസമുള്ള ലീവ്സ് ഒക്കെയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് വൈറ്റ് സ്നേക്ക് പ്ലാന്റ് ആണ്. ലീവ്സ് ഒക്കെ നല്ല വൈറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല ബ്രോഡ് ലീവ്സ് ആണ് ഇതിന്റെ ഒക്കെ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് വളരുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് തന്നെയാണ്, സ്മോൾ സ്നേക്ക് പ്ലാന്റ് ആണ്. അതിന്റെ തുമ്പത്ത്, അത് കോമൺ സ്നേക്ക് പ്ലാന്റ് ആണ്, തുമ്പത്ത് യെല്ലോ കളറിൽ വരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് ഡ്വാർഫ് എന്നാണ്. ഇത് അധികം പൊക്കം വെക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇത് കോമൺ, വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണിത്. പിന്നെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് നമ്മുടെ കാക്ടസ് ആണ്. മുള്ള മുള്ളെന്ന് പറയാനില്ല, അത് ഇത് കാണുന്നതൊക്കെ റൂട്ട്സ് ആണ്. അതിന്റെ കുഞ്ഞു കുഞ്ഞുകളില്ലാത്ത സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് കാക്ടസ് ആണ് കേട്ടത്. ഇത് നല്ല രസമുള്ള ഫിലഡെൻഡ്രോൺ ആണ്. ഇതിന്റെ പേര് ബിർക്കിൻ എന്നാണ്, ഫിലഡെൻഡ്രോൺ ബിർക്കിൻ. ഇത് അടിപൊളി പ്ലാന്റ് ആട്ടോ ഫ്രണ്ട്സ്. നല്ല ലീവ്സ് ഒക്കെയാണ്, ഇതിനും കുറച്ച് വീതിയുള്ള ലീവ്സ് ആണ്. പിന്നെ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. വൈറ്റ് കളറൊക്കെ ഇടയിൽ കൂടി ഒക്കെ കയറി പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടി വൈറ്റ് കളറൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇത് അഗ്ലോണിമ സിൽവർ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നല്ല രസമാണ്, ഇത് ഡോട്ട്സ് ഒന്നും ഇല്ല. അപ്പുറത്തിരിക്കുന്നത് സ്നോ വൈറ്റ് ആണ്, ഒരു രസമുള്ള ഒരു പ്ലാന്റ് ആണ് അത്. നല്ല വൈറ്റ് കളറുമേ ഗ്രീൻ ഡോട്ട്സ് വരുന്നതാണ് അത് വരുന്നത്. അങ്ങനെ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ ഇത് അഗ്ലോണിമ നെറ്റിഡിയ ആണ്. ഇതിന്റെ തുമ്പത്ത്
വൈറ്റ് കളർ വരുന്നുണ്ട്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട്. പിന്നെ ഇത് കോമൺ ആണ്, അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നല്ല ബുഷി ആയിട്ടാണ് ഇത് വളരുന്നത് വരുന്നത്. പെട്ടെന്ന് പിടിക്കും അത് പ്ലാന്റ്. നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത്. പിങ്ക് ഡാൽമിഷൻ ആണ്, ചെറിയ പ്ലാന്റ് ആണ്. മമ്മിയമ്മ ഇത് വേടിച്ചിട്ട് അധികം ഗ്രീനില് റെഡ് ലൈൻ വരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ്. ഇതിന്റെ സ്റ്റെം ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നല്ല ബുഷി ആയിട്ട് വളർന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിന്റെ നടുക്കിൽ കൂടെ ഡാർക്ക് റെഡ് പോകുന്നുണ്ട്. ഗ്രീൻ ലീഫ് ആണിത്. നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇത്. ഇത് നിയോൺ ആണ്, ഫിലഡെൻഡ്രോന്റെ നിയോൺ കളർ ആണ്. ഇപ്പോഴത്തെ നിൽക്കുന്നത് റബ്ബർ പ്ലാന്റ് ആണ്. ഇത് നേരത്തെ കാണിച്ചതിന്റെ ലൈറ്റ് ഗ്രീൻ കളർ ആണ്. തുമ്പത്ത് വൈറ്റ് കളർ വരുന്നുണ്ട്. ഇതിന്റെ പേര് പിങ്ക് വാലന്റൈൻ എന്നാണ്. നല്ല അടിപൊളി വെറൈറ്റി തന്നെയാണ്. ഇത് റെഡ് വീനസ് പ്ലാന്റ് ആണ്. നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇത്. മമ്മമ്മ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ചെറുതായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നല്ല വലുതായി വരും കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു പ്ലാന്റ് തന്നെയാണ്, റെഡ് മേ ഗ്രീൻ ഡോട്ട്സ്. ഇത് നാരോ ലീഫ് പ്ലാന്റ് ആണ്. നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഫ്രണ്ട്സ്. ഇത് ബുഷി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിന്റെ പേര് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് എന്നാണ്. ഇത് തൊടുമ്പോ എന്ത് സ്മൂത്ത് ആണ് ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് വെൽവെറ്റ് എന്നാണ്. ഇതും പുതിയൊരു വെറൈറ്റി തന്നെയാണ്. ഇത് മമ്മിയമ്മ വേടിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ടൂ ലീവ്സ് ചെയ്തു അതിനെ. നല്ല അടിപൊളി പ്ലാന്റ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ പാർട്ട് ടൂലെ വീഡിയോ. ഈ മമ്മിയുടെ വീട്ടിൽ കുറെ പ്ലാന്റ്.